Hello friends, welcome to my channel. നാലാം ക്ലാസ്സിന്റെ ഇ വി എസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല രസകരമായ ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും അല്ലെ. നമ്മൾ ഒരുപാട് പക്ഷികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ടീച്ചറുടെ തലയിൽ ഒരു തൊപ്പി പോലെ ഇരിക്കുന്നത് ആരാ? കോഴിയാണ് അല്ലെ. ഓക്കെ, പിന്നെയോ നല്ല പാട്ടുകാരായിട്ടുള്ള കുയിൽ, കുക്കൂസിനെ നമുക്കറിയാം. പിന്നെ ആരെയറിയാം? ആ നല്ല ഭംഗിയുള്ള പീലികളെല്ലാം നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് മൈൻ, പീകോക്ക്. പിന്നെയോ ആ മനുഷ്യരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെ, അനുകരിക്കുന്ന, സംസാരിക്കുക, കുറച്ചൊക്കെ നമ്മളെ പോലെയൊക്കെ സംസാരിക്കുന്ന ഒരു പക്ഷിയാണ് തത്ത, പാരറ്റ്. പിന്നെ മൂങ്ങയുണ്ട് അല്ലെ, അവൾ രാത്രി സഞ്ചാരിയാണ്. രാത്രിയിലാണ് അവർക്ക് സഞ്ചരിക്കുക, രാത്രിയിലാണ് ഇര പിടിക്കാനൊക്കെ പോവുക. അതുപോലെ തന്നെ തല നല്ലോണം ബാക്കോട്ട് ഇങ്ങനെ തിരിക്കാൻ വേണ്ടി സാധിക്കുന്ന പക്ഷി കൂടിയാണ് മൂങ്ങ. ഇനി ഇതൊരു പക്ഷിയുടെ കാലാണ്. ഈ കാല് നോക്കിയിട്ട് നിങ്ങൾക്ക് പക്ഷീനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും അല്ലെ. ഇങ്ങനെ ഇതിന് വെബ്ഡ് ഫീറ്റ് എന്താ പറയാ, ചർമ്മബന്ധിതമായ കാല്. ഇങ്ങനെയുള്ള കാലുള്ള ഒരു പക്ഷി ഏതാണ്? താറാവ്, ഡക്കാണ്. ഇനി ഇതാരാണ്? മാടപ്രാവാണ് അല്ലെ, പീജിയൻ. നമ്മൾ പ്രത്യേകിച്ച് അമ്പലങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എന്തായാലും കാണാം, അല്ലാതെയും കാണാം. ഇങ്ങനെ പരിസരത്തൊക്കെ, വീടുകളുടെ പരിസരത്തൊക്കെ ഉണ്ടാവും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വേഴാമ്പൽ, ഹോൺബിൽ. എന്താ പ്രത്യേകത? അതെ, കേരളത്തിന്റെ ദേശീയ, സോറി, കേരളത്തിന്റെ ഔദ്യോഗിക, ദേശീയം നമ്മൾ ഇന്ത്യക്കാണ് പറയാ, രാജ്യങ്ങൾക്കാണ് പറയാ. അപ്പോ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്, സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പക്ഷികളുടെ കൗതുക ലോകം എന്ന നമ്മുടെ പുതിയ ചാപ്റ്ററിൽ പക്ഷികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അറിയണ്ടേ? കുറച്ച് പക്ഷികളും ചിത്രങ്ങളൊക്കെ നമ്മള് കണ്ടു അല്ലെ. പക്ഷികൾ ഒരുപാട് പ്രത്യേകത ഉള്ളവയാണ് അല്ലെ, കാണാൻ നല്ല രസമാണ്. അവയെ നിരീക്ഷിക്കാനൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ ഇപ്പൊ കുയിലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും, അല്ലാതെ ഏതെങ്കിലുമൊക്കെ പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാ പക്ഷികളെയും നമുക്ക് അറിയോ? ഇല്ല. പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ നോക്കുമല്ലേ, മരത്തിന്റെ മുകളിൽ നോക്കിയൊക്കെ നോക്കും എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്. പക്ഷികളെ നിരീക്ഷിക്കാനൊക്കെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ പക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മരങ്ങൾ ഉണ്ടെങ്കിലല്ലേ പക്ഷികൾ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ അവയുടെ ആവാസ വ്യവസ്ഥയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി നിർത്താം അല്ലെ, അതൊന്നും ചെയ്യാതിരിക്കുക. പക്ഷികൾക്കും നമ്മളെപ്പോൾ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. ആ പക്ഷികളെ കുറിച്ച് ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. സന്ധ്യയായാൽ കിളികൾ ചേക്കേറിയിരുന്നത് ആ മുത്തശ്ശി ആലിലായിരുന്നു. സാനി എന്നും കൗതുകത്തോടെ അത് നോക്കി നിൽക്കും. എത്രയെത്ര കിളികൾ, വ്യത്യസ്ത വലുപ്പത്തിൽ, നിറങ്ങളിൽ, ശബ്ദത്തിനുമുണ്ട് വൈവിധ്യം. നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമല്ലേ? അവയുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? At sunset, the birds flew to their nest in the grand old banyan tree. Sani looked at this with great curiosity every day. Oh, so many birds of different size and color. Even their sounds are different. Do you also like birds? What are their common characters? എന്തൊക്കെയാണ് പക്ഷികളുടെ കോമൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ആ ഹാവ് ഫെദേഴ്സ് ഓൺ ദ ബോഡി, ശരീരത്തിൽ തൂവലുകൾ ഉണ്ട്. പിന്നെ എന്ത് പ്രത്യേകതയാ ഉള്ളത്? ലേ എഗ്സ്, മുട്ടയിടുന്നുണ്ട് അല്ലെ. മിക്കവാറും പക്ഷികളൊക്കെ തന്നെ മുട്ടയിടുന്നുണ്ട്. പിന്നെ ഏതാ? All birds have wings, although not all birds fly. അതായത് എല്ലാ പക്ഷികളും പറക്കില്ലെങ്കിലും എല്ലാ പക്ഷികൾക്കും എന്തുണ്ട്? ചിറകുണ്ട്. ശരിയാണല്ലേ. എല്ലാപ്പോ ഒട്ടക പക്ഷി പറക്കാറില്ല, പക്ഷെ ഒട്ടക പക്ഷിക്ക് എന്തുണ്ട്? ചിറകുണ്ട്. എമു അങ്ങനത്തെ വലിയ പക്ഷികൾക്കൊക്കെ പറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പക്ഷെ അവയ്ക്ക് എന്തുണ്ട്? ചിറകുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. പറക്കില്ലെങ്കിലും, എല്ലാവരും പറക്കില്ലെങ്കിലും എല്ലാവർക്കും എന്തുണ്ട്? ചിറകുണ്ട്, തൂവലുകളും ഉണ്ട്. ഓക്കെ, പിന്നെയോ? ദേ ഹാവ് ബീക്ക്, അവയ്ക്ക് കൊക്കുണ്ട്. ദേ ആർ ടൂത്ത്ലെസ്, അവയ്ക്ക് പല്ലുകളില്ല. ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ആർക്കുണ്ട്? നമ്മുടെ പക്ഷികൾക്കുണ്ട്. പിന്നെയോ? ദേ ഹാവ് ലൈറ്റ് വെയ്റ്റ് സ്കെലറ്റൻ, അവയ്ക്ക് ഭാരം കുറഞ്ഞ അസ്ഥികളായിരിക്കും. അതെന്തുകൊണ്ടാണറിയോ? ഭാരം കുറഞ്ഞ അസ്ഥികൾ, അതുകൊണ്ടാണ് അവയ്ക്ക് പറക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പറക്കാൻ പറ്റാത്ത പക്ഷികൾ എന്ന് പറയുമ്പോൾ അവയ്ക്ക് ഒരുപാട് എന്തുണ്ടാവും? ഭാരമൊക്കെ ഉണ്ടാവും. നല്ല വലുപ്പ പൊട്ടക പക്ഷിയൊക്കെ ഏറ്റവും വലിയ പക്ഷിയാണ് അല്ലെ, അതിനൊക്കെ നല്ല ഭാരം ഉണ്ടാവും. ഭാരം കൊണ്ടാണ് പറക്കാൻ സാധിക്കാത്തത്. മനസ്സിലായില്ലേ? ഓക്കെ,
പവയ്ക്കൊക്കെ എന്താണ് അസ്ഥി, അവരുടെ അസ്ഥി എല്ലുകൾ എന്ന് പറയുന്നത് വളരെ ഭാരം കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളുടെ ചുറ്റുപാടും ഒരുപാട് പക്ഷികൾ ഉണ്ടല്ലോ, ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഐ നോ, നിങ്ങൾ എഴുതുക. അത്യാവശ്യം എല്ലാവരും കണ്ടു പരിചയമുള്ള പക്ഷികളെ തന്നെ ആയിരിക്കും എഴുതുക. നമുക്ക് നോക്കാം, ഞാൻ കുറച്ച് പക്ഷികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കാം. ഇതാരാണ്? ആ, തത്ത, പാരറ്റ്, എല്ലാവർക്കും അറിയാം. ഇത് ബുൾബുൾ പക്ഷിയാണ്, ബുൾബുൾ. ഇതോ നമ്മുടെ മലമുഴക്കി വേഴാമ്പലാണ്, ദ ഗ്രേറ്റ് ഹോൺബിൽ. ഇതാരാ? ആ, നമ്മുടെ കോഴി അല്ലേ, യെസ്, ചിക്കനാണ്. ഓക്കെ, ആൻഡ് ഇത് പൊന്മാനാണ്, കിങ് ഫിഷർ. പിന്നെ ആരാ ഉള്ളത്? അങ്ങാടിക്കുരുവിയുണ്ട്, ഹൗസ് സ്പാരോ. പിന്നെ അടയ്ക്കാ പക്ഷി, കോമൺ ടെയ്ലർ ബേർഡ്. അയോറ, പിന്നെ ഏതാ, അരിപ്രാവുണ്ട്, ഡവാണേ. പിന്നെ ഏതാ, ഔളുണ്ട്, ഔൾ മൂങ്ങാ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. പിന്നെ ഇതൊരു പ്രത്യേകത, അതിന് കൊക്കൊക്കെ കണ്ടില്ലേ, പെട്ടെന്ന് നോക്കിയാൽ ആ കൊക്ക് ഉദ്ദേശിച്ചാല് നമുക്ക് പക്ഷിയുടെ ഒരു പക്ഷിയുടെ പേരും കൊക്ക് എന്ന് തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മളെ ഈ അവയുടെ ചുണ്ടിന് പറയുന്നത് കൊക്ക് എന്നാണ്, അത് കൺഫ്യൂഷൻ ആവണ്ട. കൊക്കിനെ പോലെയുള്ള ഒരു പക്ഷിയാണെന്ന് തോന്നും, പക്ഷെ ഇതെന്താ, പെലിക്കണാണ്, പെലിക്കൺ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ബീ ഈറ്റേഴ്സ് എന്നുള്ളൊരു പക്ഷിയുണ്ട്, അത് ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ അതിന് പേരുകളിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ഇപ്പൊ പല സാധനങ്ങൾക്ക് ഓരോ, ഇപ്പൊ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിൽ പല പേരായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതാ കുറെ എണ്ണത്തിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേരുകളും ഉണ്ട്. കിങ് ഫിഷർ, സ്പാരോ, സ്പാരോ കുരുവിയാണ്, ഹെന്ന് കോഴി, ഡക്ക് താറാവ്, സൺബേർഡ്, സൺബേർഡ് സൺബേർഡ് തന്നെയായിരിക്കും പേര്, പീജിയൻ പ്രാവ്, കോക്ക് പൂവൻ കോഴിയാണ്, ബുൾബുൾ പക്ഷിയുണ്ട്, മക്കാവും ഉണ്ട്, മക്കാവ് പഞ്ചവർണ തത്ത, ഈഗിളുണ്ട്, പരുന്തുണ്ട്, ക്രൗ കാക്ക, ഹമ്മിങ് ബേർഡ്, ഔള് മൂങ്ങ, പാരറ്റ് തത്ത. പിന്നെ ഇതാണ് നമ്മുടെ ഒട്ടക പക്ഷി, ഓസ്ട്രിച്ച്, ഹോൺവില്ല് വേഴാമ്പല്, കൈറ്റ്, കോയൽ കുരുവി, വുഡ്പെക്കർ ആരാ മരം കൊത്തി അല്ലെ, ടക്കൂണുണ്ട്, മൈനയുണ്ട്, ബീ ഈറ്റർ ഉണ്ട്, ഫ്ലമിംഗോ ഉണ്ട്, പെൻഗ്വിൻ ഉണ്ട്, സീഗൾ, കടൽക്കാക്കിയുണ്ട്, വൾച്ചർ, കഴുകനുണ്ട്, സ്വാൻ, അരയന്നമുണ്ട്, പീകോക്ക്, മയില്, ഹോക്ക്, ക്രെയിന്, കൊക്ക്, അങ്ങനെയുള്ള കുറെ 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 കുറേ പക്ഷികളുണ്ട്. കുറച്ചെണ്ണത്തിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുരുവി, പിടക്കോഴി, പൂവൻകോഴി, പ്രാവ്, കാക്ക, തത്ത, മയില്, കഴുകൻ, ഗരുഡൻ, താറാവ്, മൂങ്ങാ, കൊക്ക്. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ടായിരുന്നു. അപ്പൊ ഈ പക്ഷികളെ പറ്റിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അപ്പൊ ഇവയെ നിരീക്ഷിക്കുന്നതിനെ പറ്റിയിട്ടും പറഞ്ഞു അല്ലെ. അപ്പോ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? അതിന് നിറം നോക്കണം അല്ലെ, കളർ, എന്ത് നിറമാണ് ആ പക്ഷിക്കുള്ളത്, അതിന് എത്ര വലിപ്പമുണ്ട്, വലിയ പക്ഷിയാണോ ചെറിയ പക്ഷിയാണോ, സൈസ് നോക്കണം, കൊക്കിന്റെ ആകൃതിയും വലിപ്പവും നിറവും ഒക്കെ ശ്രദ്ധിക്കണം. പല പക്ഷികൾക്കും പല രീതിയിലാണ് കൊക്കുകൾ ഉള്ളത്, ബീക്ക് കളറും സൈസും. പിന്നെയോ താമസ സ്ഥലം അല്ലെങ്കിൽ കൂടൊരുക്കുന്ന രീതി, ഇതൊക്കെ മരത്തിലാണോ അല്ലെങ്കിൽ വല്ല പൊത്തുയിലാണോ കൂടുണ്ടാക്കുകയാണോ അല്ലെങ്കിൽ മരമോട്ടയാക്കുകയാണോ, അങ്ങനെയുള്ള കുറെ 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 കാര്യങ്ങൾ, ഹാബിറ്ററ്റ്, ഹൗ ടു പ്രിപ്പയർ നെസ്റ്റ്. പിന്നെ ജീവിക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള ശാരീരിക അനുകൂലനങ്ങൾ, അനുകൂലനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ പരിസ്ഥിതിക്കുള്ള പ്രയോജനം, എൻവിറോൺമെന്റൽ ബെനിഫിറ്റ്, ഈ പക്ഷീനെ കൊണ്ട് പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ. നമുക്കറിയാം കാക്ക, കാക്ക നമ്മളെ പരിസരമൊക്കെ വൃത്തിയാക്കും അല്ലെ, എല്ലാ വേസ്റ്റും അത് ഭക്ഷിക്കും. പിന്നെയോ ആൺ പെൺ എന്നിവയിലെ വ്യത്യാസം, ഇപ്പൊ കുയിൽ എടുക്കുകയാണെങ്കിൽ ആൺ കുയിൽ എന്ന് പറയുന്നത് നല്ല കറുത്ത് ചുവന്ന കണ്ണൊക്കെയാണ്, എന്നാൽ പെൺകുയിൽ എങ്ങനെയാ, പുള്ളിക്കുയിലാണ്, ദേഹത്തൊക്കെ ഇങ്ങനെ വെള്ള പുള്ളികൾ ഉണ്ടാവും. അപ്പോൾ ഡിഫറൻസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ, അങ്ങനെയുള്ള കുറെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ഒരു കിളിയെ ഉണ്ടാക്കുക എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ വീട്ടില്, എന്നിട്ട് എല്ലാവരുടേത് റെഡി ആവട്ടെ. ഒരു ആക്ഷൻ റെഡി ആയില്ലെങ്കിൽ വീണ്ടും ശ്രമിച്ച് നോക്കുക, അങ്ങനെ എല്ലാവരും കിളികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷികളെ കുറിച്ച് ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് കടക്കാം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടുന്ന സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോസൊക്കെ കാണാം, വീഡിയോസിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ മെച്ചപ്പെടുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നവരാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.